നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പൂട്ടിച്ച് നെതന്യാഹു. ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 120-ലധികം രാഷ്ട്രങ്ങളിലേക്ക് യാത്ര ചെയ്താൽ നെതന്യാഹു അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നു. ഇത് ഡ്രൈഫസ് വിചാരണ പോലെയാണ് എന്ന് കളിയാക്കിയിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. 1894 1906 ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ ജുഡീഷ്യൽ അഴിമതി വിചാരണയാണ് ഡ്രൈഫസ് വിചാരണ. ആൽഫ്രഡ് ഡ്രൈഫസ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഓഫീസർ സൈനിക രഹസ്യങ്ങൾ ജർമ്മൻകാർക്ക് വിറ്റു എന്നാരോപിച്ച് രാജ്യദ്രോഹം ചുമത്തി തെറ്റായി ശിക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഫ്രഞ്ച് സൈന്യത്തിൽ വീണ്ടും എടുക്കുകയും ചെയ്തു. ഇതിനെയാണ് നെതന്യാഹു ഇപ്പോൾ തനിക്കെതിരെ വന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയായി ഉപമിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ആശുപത്രികളടക്കം തകർക്കുകയും ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ICC നടപടിയുണ്ടായത്. മാനവികതയ്ക്കെതിരെയായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നെതന്യാഹുവും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ചെയ്തു എന്നാണ് ICC ആരോപിക്കുന്നത്. ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ നെതന്യാഹു അന്താരാഷ്ട്ര തലത്തിൽ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടും. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് പക്ഷേ നെതന്യാഹുവിന്റെ രോമത്തിൽ തൊടാൻ പോലും ആവില്ല എന്നതാണ് വാസ്തവം. ഇത് തികച്ചും ജൂതവിരുദ്ധമായ ഒരു നടപടിയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. കൊലപാതകം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ എന്നിവയുൾപ്പെടെ മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നെതന്യാഹുവും മുൻ ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമെതിരെയാണ് ICC ആരോപിച്ചത്. ഇതിനെതിരെ നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഒരു ഫ്രഞ്ച് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഈ ക്രൂരമായ കുറ്റം ആവർത്തിക്കുകയാണ്. സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സിവിലിയന്മാരെ ബോധപൂർവം ലക്ഷ്യം വെച്ചു എന്നത് തെറ്റായി കുറ്റപ്പെടുത്തുന്നത് മാത്രമാണ്, നെതന്യാഹു പറയുന്നു. ഗാസയിലെ സാധാരണക്കാരെ അപകടത്തിൽ നിന്ന് കരകയറ്റാൻ ഇസ്രയേൽ അധികൃതർ വിവിധ മാർഗങ്ങളിലൂടെ പലായനം ചെയ്യാനുള്ള സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ലഘുലേഖകളും ഉച്ചഭാഷണികളും ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇതേസമയം ഹമാസ് ഭീകരർ അവരെ വെടിവെച്ച് മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നെതന്യാഹു ഭരണകൂടം പരിമിതപ്പെടുത്തി എന്നും ഇത് കടുത്ത മാനുഷിക പ്രതിസന്ധികൾക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണങ്ങൾക്കും ഇടയാക്കി എന്നുമാണ് ICC മറ്റൊരു ആരോപണം. ഇസ്രയേൽ ഗാസയിലെ പൌരന്മാർക്ക് 700,000 ടൺ ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇത് ICC ജനങ്ങളെ മനഃപൂർവ്വം പട്ടിണിയിലാക്കുന്നു എന്ന് തെറ്റായി ആരോപിക്കുക മാത്രമാണ്. 700,000 ടൺ ഭക്ഷണം നൽകിയപ്പോൾ ഇതെല്ലാം തന്നെ ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കട്ടെടുക്കുകയായിരുന്നു എന്നാണ് നെതന്യാഹു കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഗാസയിലെ 97% ആളുകൾക്കും പോളിയോക്കെതിരെ വാക്സിനേഷൻ നൽകാൻ ഇസ്രയേൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. വംശഹത്യ ആരോപിക്കുന്നതിൽ നിന്ന് ഇതെല്ലാം തന്നെ കോടതി പരിഗണിക്കേണ്ടതായിരുന്നു, നെതന്യാഹു പറയുന്നു. 2023 ഒക്ടോബർ 7 ഒരു പ്രകോപനവുമില്ലാതെ ഹമാസ് തങ്ങളെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയിലെ ഇസ്രയേലിന്റെ യുദ്ധമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പ്രോസിക്യൂട്ടർ തനിക്കും മുൻ പ്രതിരോധ മന്ത്രിക്കുമെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടത്. ഇറാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നടന്ന യഥാർത്ഥ യുദ്ധക്കുറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ് എന്നാരോപിച്ച് അദ്ദേഹം ICC ജഡ്ജിമാരെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരുടെ തല വെട്ടുകയും കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകൊല്ലുകയും അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് 100 കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഗാസയിലെ ഭൂഗർഭ തടവറകളിലേക്ക് തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഹമാസ് ഭീകരർക്കെതിരെ കോടതി ഒന്നും ചെയ്തിട്ടില്ല, നെതന്യാഹു വ്യക്തമാക്കുന്നു. ICCയും അതിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവയിലൂടെ ഇസ്രയേലിനെതിരെ പ്രോക്സി യുദ്ധം നടത്തുന്ന ഇറാനെതിരെയും നെതന്യാഹു കുറ്റവാളിയാണെന്ന് വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്. ഞങ്ങളുടെ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. പ്രാകൃതത്വത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരായ നാഗരികതയുടെ വിജയമാണ് ഇത് എന്നാണ് നെതന്യാഹു ഉപസംഹരിച്ചത്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായി
ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ തുടർന്ന് പലായനം ചെയ്തു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ ചെയ്തതോടെ ഗാസയിലെ ആശുപത്രികളിലും സ്കൂളുകളിലും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്. അഴിമതിക്കാരനായ ചീഫ് പ്രോസിക്യൂട്ടറാണ് ഈ വിധി നൽകിയത് എന്നും നെതന്യാഹു എടുത്തു പറയുന്നുണ്ട്. ലൈംഗികാരോപണ കുറ്റം നേരിടുന്ന പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ നെതന്യാഹുവിനും യോഗാലൻഡിനും എതിരെ കുറ്റപത്രം നൽകിയിട്ടുള്ളത്. എന്നുമാത്രമല്ല, ഇതിനൊപ്പം കുറ്റപത്രം നൽകിയതെല്ലാം തന്നെ ഇത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഹമാസ് നേതാക്കൾക്കെതിരെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ കരുതി കൂട്ടിയ ഒരു നടപടിയാണ് എന്നും ഇസ്രയേലിനെ കരുവേലിത്തേക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ നടപടി എന്നുമാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.